നമസ്കാരം. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് ബാല. തമിഴ് സിനിമകളിലൂടെ അഭിനയ ജീവിതം തുടങ്ങിയ നടൻ പിന്നീട് മലയാളത്തിലേക്ക് എത്തി മലയാളികൾക്ക് പ്രിയങ്കരനായി മാറുകയായിരുന്നു. തമിഴ് സിനിമാ കുടുംബത്തിൽ നിന്നാണ് ബാലയുടെ വരവ്. 2006 പുറത്തിറങ്ങിയ കളഭം എന്ന ചിത്രത്തിലൂടെയാണ് ബാല മലയാളത്തിലേക്ക് എത്തുന്നത്. പിന്നീട് നടൻ മലയാളത്തിൽ മികച്ച സിനിമകളിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു. ബിഗ് ബി, പുതിയ മുഖം, എന്ന നിന്റെ മൊയ്തീൻ തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത ബാല മലയാളികൾക്ക് പ്രിയങ്കരനായി മാറുകയും ചെയ്തു. ചുരുങ്ങിയ കാലയളവിൽ തന്നെ വില്ലനായും നായകനായും സ്വഭാവ നടനുമായുമെല്ലാം തിളങ്ങാൻ ബാലയ്ക്ക് സാധിച്ചു. അതിനിടെ സംവിധായകന്റെ കുപ്പായവും അണിഞ്ഞു. അതേസമയം വ്യക്തിജീവിതം കൊണ്ട് ബാല ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. ബാലയുടെ വിവാഹങ്ങളും വിവാഹമോചനവുമെല്ലാം പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തൻ്റെ ജീവിതത്തിലെ മിക്ക സംഭവങ്ങളും ബാല തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഗായിക അമൃത സുരേഷായിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ. പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു ഇരുവരും. ഏതാനും വർഷങ്ങൾ മാത്രമാണ് ഇരുവരും ഒരുമിച്ച് കഴിഞ്ഞത്. ആ ബന്ധത്തിൽ ബാലയ്ക്കൊരു മകളുമുണ്ട്. മകൾ ജനിച്ച് അധികം വൈകാതെയാണ് ബാലയും അമൃതയും വേർപിരിയുന്നത്. അമൃതയുടെ സംരക്ഷണയിലാണ് അവന്തിക എന്ന മകൾ ഇപ്പോൾ ഉള്ളത്. 2 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ബാല രണ്ടാമത് വിവാഹിതനായത്. 2ാം വിവാഹം വരെ ഇടയ്ക്കിടെ മകളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. മകളോടൊപ്പം സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ബാല. എന്നാൽ 2ാം വിവാഹത്തിന് ശേഷം ബാല മകളെ സന്ദർശിക്കാതെയായി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചില അഭിമുഖങ്ങളിലൊക്കെ താരം മകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. മകളെ താൻ മിസ് ചെയ്യുന്നുണ്ടെന്ന് നടൻ അടുത്തിടെ പറഞ്ഞിരുന്നു. ഒഴുക തൻ്റെ പുതിയ ചിത്രമായ ഷെഫീഖിൻ്റെ സന്തോഷം എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ മകളെക്കുറിച്ച് തുറന്നു പറയുകയാണ് ബാല. മകളുടെ ജനനവും അന്ന് താൻ സന്തോഷിച്ചതിനെക്കുറിച്ചുമൊക്കെയാണ് നടൻ സംസാരിച്ചത്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം ഏതെന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ബാല. അവസാനം മകളോട് ഷെഫീഖിൻ്റെ സന്തോഷം കാണണമെന്നും ബാല പറയുന്നുണ്ട്. ബാലയുടെ വാക്കുകൾ ഇങ്ങനെ: എൻ്റെ മകൾ ജനിച്ചതാണ് ഏറ്റവും സന്തോഷിച്ച മൊമെൻറ്റ്. അവൾ ജനിച്ചപ്പോൾ ഞാൻ പുറത്തായിരുന്നു. ആശുപത്രിയിലേക്ക് വന്നത് പെട്ടിയൊക്കെ വലിച്ചെറിഞ്ഞ് ഓടിയാണ്. ഞാനപ്പോൾ എൻ്റെ ഡ്രൈവറോട് പറയുമായിരുന്നു, ഞാൻ വേണം ആദ്യം കാണാൻ, മറ്റാരും എൻ്റെ മകളെ കാണാൻ പാടില്ലെന്ന്. ഞാനാണ് ആദ്യം അവളെ കാണുന്നത്. ഞാൻ ഓടിച്ചെന്നു. അപ്പോൾ അവൾ ഇൻക്യുബേറ്ററിലാണ്. എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. അമൃത ഹോസ്പിറ്റലിലാണ്. ഞാൻ ഇങ്ങനെ പോയിട്ട് പാപ്പുവിനെ തൊട്ടപ്പോൾ അവൾ ചിരിച്ചു. എൻ്റെ മരണം വരെ ഞാനത് മറക്കില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൊമെൻറ്റ്. എൻ്റെ മരണം വരെ ഞാനത് മറക്കില്ല. എൻ്റെ മകളാണ് പാപ്പു ബേബി, ബാല പറഞ്ഞു. പിന്നീട് ഷെഫീഖിൻ്റെ സന്തോഷം പ്രേക്ഷകരോട് കാണാൻ പറയുന്നതിനിടയിൽ എൻ്റെ മകളോടും പറയുന്നു എന്ന് ബാല പറയുന്നുണ്ട്. അതിനുശേഷം ജീവിതത്തിൽ എന്ത് കഷ്ടത വന്നാലും ഡാഡി കൂടെയുണ്ടെന്ന ഉറപ്പും ബാല മകൾക്ക് നൽകുന്നുണ്ട്. അതേസമയം നവംബർ 25 ഷെഫീഖിൻ്റെ സന്തോഷം തിയേറ്ററുകളിലെത്തുന്നത്. ഉണ്ണിമുകുന്ദനാണ് നായകൻ. നവാഗതനായ അനൂപ് പന്തലും സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്. ചിത്രത്തിൽ മനോജ് കെ ജയൻ, ദിവ്യ പിള്ള, ആത്മീയ രാജൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.